വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ. എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. 20 മണ്ഡലങ്ങളിലെ പ്രചാരണം വിലയിരുത്താനാണ് ഇന്ന് അവരുടെ യോഗം ചേരുന്നത്. അദ്ദേഹം ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, തിരുവനന്തപുരത്ത് പ്രചരണം ചിട്ടയായിട്ട് മുന്നേറുകയാണ്, ഒരു കുഴപ്പവുമില്ല. പുതിയൊരു എ ഐ സി സി നിരീക്ഷകനെ നാനാ പട്ടോളിയെ നിയോഗിച്ചത് കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളൊരു വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യുകയാണ്. അമ്പലത്തറ നഗരത്തിനടുത്തുള്ള അമ്പലത്തറയിലെ കോൺഗ്രസ് പ്രചരണം എങ്ങനെയാണെന്ന് നിങ്ങളിത് കാണുക. കെ സി വേണുഗോപാലും ഇതിൻ്റെ ഇത് ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം 12 ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്ത അനൗൺസ്മെൻ്റ് വാഹനം കാറ് ഓടിയത് ഒരു ദിവസമാണ്. ഡ്രൈവറോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ 10 ദിവസത്തെ ബില്ലൂടെ ചേർത്ത് തരണം, ഒരു ദിവസമോ രണ്ട് ദിവസമോ ഓടിയിട്ട് ആ കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ ഒരു വാഹനം വെറുതെ കിടക്കുന്നു, ശശി തരൂരിൻ ഓടാൻ വേണ്ടിയുള്ള അനൗൺസ്മെൻ്റ് വാഹനം, 12 ദിവസത്തേക്ക് വാടകയ്ക്കെടുത്തു, അത് ഒരു ദിവസം മാത്രം ഓടുന്നു, ബാക്കി അത്രയും ദിവസത്തെ ബില്ലും ഡീസൽ ബില്ലും കാശും എഴുതി വാങ്ങി പോക്കറ്റിടുന്ന കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ടു എന്ന് ഈ വീഡിയോ സാക്ഷ്യപ്പെടുത്തും. ഇതാ ഇത് കണ്ടു നോക്കും. നമസ്കാരം. ഇത് അമ്പലത്തറ മണ്ഡലം ശശി തരൂരിന്റെ UDF തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ശശി തരൂരിന് വേണ്ടിയിട്ടുള്ള പ്രചരണ വാഹനം. ഈ വാഹനത്തിന്റെ ഡ്രൈവറാണ് നേരത്തെ ഞാൻ കാണിച്ചത്. ഇദ്ദേഹത്തിന് 10 ദിവസത്തേക്കാണ് മൈക്ക് ഓർഡർ എടുത്തിട്ടുള്ളത്. 12 ദിവസത്തേക്ക് ഇദ്ദേഹത്തിനോട് ഈ മണ്ഡലത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചില പോസ്റ്റിലിരിക്കുന്നവർ പറഞ്ഞത്, 2 ദിവസം ഓടിയിട്ട് വണ്ടി കൊണ്ട് ഒതുക്കുക, 10 ദിവസത്തെ ബില്ല് എഴുതി കൊടുക്കണമെന്നാണ്. ഇത് ഏറെ ഭാഗത്താണ് ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഡ്രൈവറിന്റെ ആത്മാർത്ഥതയും ഇത് നന്ദി കേടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം എന്റെ സുഹൃത്തായ കോൺഗ്രസിന്റെ അനുഭാവിയും മുസാഫർ ട്രാവൽസിന്റെ MDയുമായ അൻസാരിയെ സമീപിക്കുകയും ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്തുകൊണ്ട് ഒതുക്കുകയും ചെയ്തു. ആ അൻസാരി ഇദ്ദേഹത്തിനോട് സംസാരിച്ചത് അദ്ദേഹം നിങ്ങളോട് പറയുകയാണ്. പറയൂ അൻസാരി, എന്താണ് പറഞ്ഞത് അദ്ദേഹം? പിന്നെ കഴിഞ്ഞ 8-ാം തീയതി മുതൽ ഈ വാഹനം ഇവിടെ ഇതേ അവസ്ഥയിലൂടെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ പിന്നെ അന്വേഷിച്ചു, അപ്പൊ 10-ാം തീയതി മുതലാണ് ഈ വണ്ടിയുടെ പിന്നെ മൈക്ക് ഓർഡർ ഉള്ളത്. അപ്പൊ ഇന്നലെ ഒരു ദിവസം മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ആദ്യത്തെ 2 ദിവസം KM മാണിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ഒതുക്കിയിട്ടാണെന്ന് മനസ്സിലാക്കിയതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇന്നിപ്പോൾ അന്വേഷിക്കുമ്പോൾ 12 ദിവസത്തേക്ക് മൈക്ക് ഓർഡർ വാങ്ങിച്ചത് വെറും 2 ദിവസം ഓടിയാൽ മതിയെന്നാണ് ഈ ഡ്രൈവറോട് പറഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥയാണ് ഇവിടുത്തെ ശശി തരൂരിന്റെ ഈ പിന്നെ മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനം. ഇത് വളരെയധികം നന്ദികേടും ഇത് പിന്നെ അങ്ങേയറ്റം വേദനാജനകവുമാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ ഡ്രൈവർ ഇന്നിപ്പോൾ രാവിലെ അയാൾ 6 മണി മുതൽ ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ 8 മണി കഴിഞ്ഞു. പക്ഷെ ഇതുവരെയും ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ ഇതുവരെ അവർക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ഡ്രൈവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നു. എത്ര ദിവസമായിട്ട് ഈ വണ്ടി ഈ വണ്ടി നിങ്ങളെ ഏൽപ്പിച്ചിട്ട് എത്ര ദിവസത്തേക്കാണ് മൈക്ക് ഓർഡർ കിട്ടിയത്? 12 ദിവസം. ഇപ്പൊ എത്ര ദിവസം ഓടിയിട്ടുണ്ട് നിങ്ങൾ? ഒരു ദിവസം മാത്രമേ ഓടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്യാഷ് ഉള്ളത് തന്നിട്ടുണ്ടോ? ഇല്ല, തന്നിട്ടില്ല. നിങ്ങൾ 12 ദിവസത്തേക്ക് ഈ മൈക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പാർട്ടിക്ക് വേണ്ടിട്ട് ഓടാൻ പറ്റില്ല. നിങ്ങളോട് ഇവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? അവര് പറഞ്ഞിരിക്കുന്ന ഇന്ന് ഒരു 10 മണി അടുപ്പിച്ച് പറയാം, പറഞ്ഞ ശേഷം വണ്ടി എടുത്താൽ മതിയെന്ന്. അതായത് അവരെന്തോ അവരെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞ ശേഷമേ വണ്ടി ഇന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ദിവസം ഇത് കഴിഞ്ഞ് 2 ദിവസം ഓടിയാൽ മതി. അപ്പോൾ ബാക്കിയുള്ള ദിവസം ഈ വണ്ടി പുറത്ത് ഓടാൻ കൊടുക്കാൻ പറ്റില്ല. വേറെ പാർട്ടിക്ക് വേണ്ടിയിട്ട് വേറെ ഓട്ടോ പോകാൻ പറ്റില്ല. കാരണം വണ്ടി ഇത് മെയിൻ്റെ മൈക്ക് ഓർഡർ മൊത്തം ഇവിടുത്തെ പ്രസിഡന്റിന്റെ പേരിലാണ് ഇരിക്കുന്നത്. അമ്പലത്തറ മണ്ഡലം പ്രസിഡന്റ് പേരിലാണ് ഉള്ളത്. ഇതില് വേറെ ആരെങ്കിലും പാർട്ടി പ്രവർത്തകർ ഇടപെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതാണ് അവസ്ഥ. ചില കോൺഗ്രസ്സുകാരെ പറ്റി ഒരു പ്രയോഗമുണ്ടല്ലോ, കാക്കി നിക്കറിട്ട കളസമിട്ട കോൺഗ്രസ്സുകാര്, പകല് കോൺഗ്രസും രാത്രി BJP യും. തിരുവനന്തപുരത്തും അങ്ങനെ ചിലർ ഉണ്ട് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ടാകാം കുമ്മനം ജയിക്കുമെന്ന് ചില കോൺഗ്രസ്സുകാരും പറയുന്നത്. അതികളസമിട്ട കാക്കിക്കളസമിട്ട കോൺഗ്രസ്സുകാരായിരിക്കും. എന്തായാലും തരൂരിൻ്റെ പ്രചാരണത്തിൽ വിള്ളലുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഞങ്ങളിപ്പോൾ കാട്ടിയിട്ടുള്ള ഈ വീഡിയോ. ബന്ധപ്പെട്ട അധികാരികൾ, കോൺഗ്രസ്സുകാരൊക്കെ, നേതാക്കളും, KC വേണുഗോപാലും ഒക്കെ ഇത് ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.